ഇനി നമുക്ക് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യേണ്ടത്. 193rd page ഹോംവർക്ക് തന്ന മൂന്നാമത്തെ വീഡിയോ, മൂന്നാമത്തെ ചോദ്യം. ദ ടേബിൾ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ മാർക്സ് ദേ ഗോട്ട് ഫോർ എ മാത്ത് ടെസ്റ്റ്. മാത്സ് ടെക്സ്റ്റിന് ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്കുകൾ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ആവറേജ് മാർക്ക്. അപ്പോൾ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ എങ്ങനെയാണ് ടേബിൾ വന്നാൽ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഈ ടേബിളിനെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട. മൂന്നാമതൊരു ടേബിളുണ്ട്, മൂന്നാമതൊരു കോളവും കൂടി വരയ്ക്കണം. എന്താണ് ടോട്ടൽ മാർക്സ്? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തത് മാർക്സ്, ഫസ്റ്റ് കോളം മാർക്സ്. അടുത്ത കോളം എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ. അടുത്ത കോളം എന്താണ്? ടോട്ടൽ മാർക്ക്. നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയായിരുന്നു, ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചായിരുന്നു. ഇതേ മാർക്കിൻ്റെ ചോദ്യം തന്നെ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് മാർക്ക് കിട്ടിയ ഒരാൾ. അപ്പോൾ രണ്ടേ ഗുണം ഒന്ന് എത്രയായി? രണ്ട്. അടുത്ത മൂന്ന് മാർക്ക് കിട്ടിയ രണ്ട്. അപ്പോൾ മൂന്നേ ഗുണം രണ്ട് ആറ്. ഇവിടെ ഗുണിച്ചാണ് എഴുതേണ്ടതെന്ന് ഓർക്കുക. അടുത്ത എന്താണ്? നാല് മാർക്ക് കിട്ടിയത്. നാല് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? അഞ്ച് പേര്. അപ്പം നാലഞ്ച് 20. അടുത്തത് അഞ്ച് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? നാല് പേര്. അപ്പം അഞ്ച് ഗുണം 4 20. അടുത്ത എത്രയാണ്? ആറ് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 6 പേര്. അപ്പം 6 6 36. അടുത്ത ഏഴ് മാർക്ക് എത്ര പേരുണ്ട്? 11 പേര്. അപ്പം 11 ഗുണം 7 77. എഴുതുമ്പോൾ ഇതെല്ലാം ഓർഡറിൽ എഴുതിയ കറക്റ്റായിട്ട് നിങ്ങൾക്ക് സമ്മ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എട്ട് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 10 പേര്. അപ്പം കറക്റ്റ് 80. അടുത്ത ഒൻപത് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 4 പേര്. അപ്പോൾ 9 4 36. അടുത്ത പത്ത് മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 2 പേര്. അപ്പോൾ 10 2 20. പിടി കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എഴുതണം. എണ്ണത്തിൻ്റെയും ടോട്ടൽ വേണം, മാർക്കിൻ്റെയും ടോട്ടൽ വേണം. അപ്പോൾ എണ്ണത്തിൻ്റെ ടോട്ടൽ എത്ര? 1 2 3 3 5 8 8 4 12 6 18 18 11 29 10 39 39 4 43 43 2 45 എന്ന് കിട്ടി. ഇനി ഇവിടുത്തത് കണ്ടുപിടിക്കുന്നത് നോക്ക്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങളെല്ലാം അതുപോലെ തന്നെ കൂട്ടണം. 2 6 8 8 6 14 14 7 21 21 6 27 16 2 2 2 4 4 2 6 6 3 9 9 7 16 16 8 24 3 27 2 29. അപ്പോൾ എത്ര കിട്ടി? 297 എന്ന് കിട്ടി. ഒന്നും മാറിപ്പോരുത്, ഉത്തരമല്ല ശരിയാണെന്ന് അറിയാൻ. ഭിന്ന സംഖ്യ, ഫ്രാക്ഷൻ, ഡെസിമലൊക്കെ വരും. അപ്പോൾ ഗുണിച്ചത് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. 2 1 2 3 2 6 4 5 20 5 4 20 6 6 36 7 11 77 8 10 80 9 4 36 10 2 20. കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 45 കിട്ടുന്നത്. 1 2 3 3 5 8 8 4 12 6 18 11 29 10 39 4 43 2 45. ഇത് ശരിയാണ്. ഇനി അടുത്ത് ഇത് നോക്ക്. 2 6 8 8 6 14 7 21 6 27 7 16 2 2 2 4 4 2 6 3 9 9 7 16 8 24 3 27 2 29. പിടി കിട്ടിയല്ലോ. അക്കങ്ങൾ ഇവിടെ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ എന്ത് എഴുതിയത്? കൂട്ടിക്കാണിച്ചത്. ആവറേജ് മാർക്ക് എന്ന് പറയുന്ന അന്നേരം എത്രയാണ്? ടോട്ടൽ മാർക്ക് ബൈ ടോട്ടൽ മാർക്ക് ബൈ മാർക്സ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മാർക്ക് എത്രയാണ്? 297 ബൈ 45. ഇനി ഇത് ഭാഗിച്ച് പോയിന്റ് ആയിട്ട് എഴുതണം. 297 45 കൊണ്ട് ഭാഗിക്കാം. 29 അടങ്ങത്തില്ല, 7 ഇതിൽ 297 മൊത്തത്തിലേ അടങ്ങത്തുള്ളൂ. 45 എത്ര പ്രാവശ്യം അടങ്ങുമെന്നറിയോ? 6 പ്രാവശ്യം അടങ്ങും. 6 പ്രാവശ്യം. അപ്പം നോക്കാം. 45 ഗുണം 6 5 6 30 ചിസ്റ്റം 3 4 6 24 3 270. അപ്പോൾ എത്ര? 270. അപ്പോൾ 7 9 7 2 27 27 അടങ്ങത്തില്ല. അപ്പം നമ്മളൊരു പോയിന്റ് ഇടും 0. 270 എത്ര പ്രാവശ്യം അടങ്ങും? 6 പ്രാവശ്യം. അപ്പോൾ ആൻസർ എന്ന് കിട്ടിയത് 6.6. അപ്പോൾ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടി? 6.6. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത നാലാമത്തെ ചോദ്യമാണ്, അടുത്ത പേജിൽ ചെയ്യാം. എന്താണ് നാലാമത്തെ ചോദ്യം നോക്കാം. ദ ടേബിൾ ബിലോ ഷോസ് ദ ഡേയ്സ് ഇൻ എ മന്ത് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഇൻ എ ലൊക്കാലിറ്റി. ഒരു പ്രദേശത്ത് പെയ്ത മഴയുടെ അളവ്, ഒരു മാസം പെയ്ത മഴയുടെ അളവ് വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫാൾ പെർ ഡേ ഡ്യൂറിംഗ് ദിസ് മന്ത്. ഓരോ ദിവസവും പെയ്ത മഴയുടെ അളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളവും കൂടി വരയ്ക്കണം. ആദ്യത്തെ കോളം എന്ത്? റെയിൻഫാൾ MM-ലാണ്. അടുത്ത എന്താ? നമ്പർ ഓഫ് ഡേയ്സ് ഡേയ്സ്. അടുത്ത എന്താണ്? ടോട്ടൽ റെയിൻഫാൾ ടോട്ടൽ റെയിൻഫാൾ. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക്
പൂരിപ്പിക്കാം. അടുത്ത ആദ്യത്തെ എന്താണ്, ടെക്സ്റ്റിൽ ചോദ്യം തന്നേക്കുന്നത് വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഈ ഇത് എഴുതിയാൽ മതി. 54 × 3 5 × 3 150 വരും, പിന്നെ 4 × 3 12 അപ്പൊ 162. അടുത്ത എന്താ, 56 × 5 5 × 5 = 250 6 × 5 = 30 അപ്പൊ എത്ര കിട്ടി, 280. അടുത്ത എത്രയാണ്, 58 × 6 5 × 6 = 30 8 × 6 = 48 അപ്പൊ എത്ര കിട്ടി, 348. അടുത്ത എത്രയാ, 55 × 3 55 × 3 എന്ന് പറയുമ്പോൾ 5 × 3 = 150 3 × 5 = 15 അപ്പൊ എത്ര, 165. അടുത്ത എത്രയാ, 50 50 × 2 എത്രയായിരിക്കും, 100. അടുത്തത് 47 × 4 അപ്പൊ 47 ഗുണിക്കുന്ന ശ്രദ്ധിച്ചോണം, എങ്ങനെയാണ്, 4 × 4 = 160 7 × 4 = 28 അപ്പൊ 188. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. അടുത്ത 44 × 5 45 × 200 അപ്പൊ എത്ര, 220. അടുത്ത 41 × 2 എത്ര കിട്ടും, 82. പിടിയിട്ടല്ലോ, ഇനി നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പൊ ഏതിൻ്റെയൊക്കെ ടോട്ടൽ വേണം, നമ്പർ ഓഫ് ഡേയ്സിൻ്റെയും വേണം, ടോട്ടൽ റെയിൻഫാളിൻ്റെയും വേണം. അപ്പൊ എത്ര, 3 × 5 = 8 8 × 6 = 14 14 × 3 = 19 23 × 5 = 28 2 30. ഒരു മാസത്തിൽ എന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഡേയ്സ് 30. ഇനി ഇത് കൂട്ടുന്നു നോക്കൂ, 2 × 8 ഇവിടെ തന്നെ കൂട്ടാൻ പറ്റണം, 2 × 8 = 10 10 × 5 = 15 15 × 8 = 23 23 × 2 = 25 സിസ്റ്റം 2. 2 × 6 = 8 8 × 8 = 16 16 × 4 = 20 20 × 6 = 26 26 × 8 = 34 34 × 2 = 36 36 × 8 = 44 സിസ്റ്റം 4. 4 × 5 5 × 2 = 7 7 × 3 = 10 11 × 12 13 13 × 2 = 15 1545 എന്ന് കിട്ടി. ഇവിടെ കൂട്ടിയിലോ ഗുണിച്ചതിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചെക്ക് ചെയ്ത് നോക്കണം, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഗ്രൂപ്പിൽ അതിനനുസരിച്ച് തിരുത്തുന്നതായിരിക്കും. ആവറേജ് റെയിൻഫാൾ ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ റെയിൻഫാൾ ബൈ എന്താണ് നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു 1545/30 154 ൽ 30 1 15 അടങ്ങത്തില്ല, 154 എത്ര പ്രാവശ്യം അടങ്ങും, 5 പ്രാവശ്യം, കാരണം 3 × 5 = 15 അപ്പം 150. ബാക്കി എത്ര ഉണ്ട്, 4 × 5 = 45 എത്ര പ്രാവശ്യം അടങ്ങും, 1 പ്രാവശ്യം അടങ്ങും, അപ്പം 30. ബാക്കി ശിഷ്ടം എത്ര ഉണ്ട്, 15. 15 അടങ്ങുമോ, ഇല്ല, അപ്പോൾ ഒരു പോയിന്റ് ഇടും, അപ്പം 150. 150 എത്ര പ്രാവശ്യം അടങ്ങും, 5 പ്രാവശ്യം. അപ്പം ആൻസർ എത്ര കിട്ടി, 51.5 mm. പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു, സിമ്പിൾ കണക്കായിരുന്നു. ഇനി നമുക്ക് 5-ാമത്തെ കണക്ക്, 5-ാമത്തെയാണ് അവസാനത്തെ കണക്ക്. ദ ഡീറ്റെയിൽസ് ഓഫ് റബ്ബർ ഷീറ്റ്സ് എ ഫാർമർ ഗോട്ട് ഡ്യൂറിംഗ് എ മന്ത് ആർ ഗിവൺ ബിലോ. റബ്ബർ ഓരോ ദിവസവും കിട്ടിയ, ഇത് എന്താണ്, ഒരു മന്തിൽ, ഒരു മാസത്തിൽ കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ എണ്ണമാണ് അല്ലെ, കിലോഗ്രാമിലാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ കൂടെ രണ്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹൗ മെനി കിലോഗ്രാം ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്, ആവറേജ് ആയിട്ട് എത്ര കിട്ടിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ദ പ്രൈസ് ഓഫ് റബ്ബർ ഈസ് 120 rupees പെർ കിലോഗ്രാം, വാട്ട് ഈസ് ഇസ് ആവറേജ് ഇൻകം പെർ ഡേ ദിസ് മന്ത് ഫ്രം സെല്ലിംഗ് റബ്ബർ. 120 രൂപ വെച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആവറേജ് ഇൻകം പെർ ഡേ എത്രയാണെന്ന്. അപ്പൊ നമുക്ക് അഡീഷണൽ ഒരു കോളവും കൂടി അവിടെ തയ്യാറാക്കേണ്ടി വരും. ഇവിടെ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം ചെയ്ത് നോക്കാം, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. ഓപ്ഷൻ 1 ആദ്യം ചെയ്യാം. പെർ റബ്ബർ കിലോഗ്രാമിലല്ലേ, ആണ്. നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ്. അടുത്ത എന്താണ്, ടോട്ടൽ വെയിറ്റ് ഓഫ് റബ്ബർ ഗുണിക്കണ്ടേ, നമുക്ക് ഓരോ ദിവസം കിട്ടിയ ഗുണിക്കണം. അപ്പൊ ആദ്യത്തെ എന്താ, നമ്പർ ഓഫ് ഡേയ്സ് അല്ല സോറി, റബ്ബർ 9, അപ്പൊ ഇവിടെ 3, അപ്പം എത്രയായി, 27. ഇനി അടുത്ത എന്താ, 10, 10 കൂടെ 4 വന്നേക്കുന്നത്, അപ്പം 40. ടെക്സ്റ്റ് നോക്കിക്കോണേ, രണ്ടും കൂടി കാണിക്കാൻ വീഡിയോയിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് നോക്കി തന്നെ ഇത് എഴുതുന്നത്. 11 × 3 അപ്പം എത്രയായി, 33. അടുത്ത എത്രയാ, 12. 12 × 3 എത്രയാ, 36. അടുത്ത എത്രയാ, 13. 13 × 5 65. അടുത്ത എത്രയാ, 14. 14 × 6 14 × 5 = 70 14 × 6 = 84 അടുത്തത് 16 × 6 96.